ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അതിലേക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മായ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ്. കേരളത്തിൽ തന്നെ മൂന്നോളം ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലായിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങളിപ്പോൾ ലുലു ഹൈപ്പർ മാർക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു യാത്രയിലാണ്. അപ്പോൾ ഇന്ന് ബൈക്കിട്ട് 7:30 ഉമ്മയുടെ അബുദാബി ഫ്ലൈറ്റ് എയർ അറബിയയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് ടൈം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങളിപ്പം കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഇപ്പോൾ ശംഖുവം ബീച്ച് അവിടെയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് പോകാമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 3-3.5 ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഏകദേശം നമ്മൾ ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ചിനോട് അടുപ്പിക്കാറായി. ഏകദേശം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ ആർട്ട് വർക്ക്. നേരത്തെ ഇവിടെയൊക്കെ കുറേ കാടും വനമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു ഒരു നാഷണൽ ഹൈവേ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് ബിൽഡിങ്സ് വന്നു. ഇത് ഏകദേശം നമ്മൾ കിഴക്കേക്കോട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശംഖുമുഖം ബീച്ചിൽ നിന്ന് കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുകയാണ് ഒരു എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് കാണുന്നത്. പിന്നെ അത് വളരെ പുരാതന, കുറേ നാളുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക്. എൻ്റെ ചെറുപ്പകാലം മുതൽ അതവിടെ ഉണ്ട്. അപ്പോൾ അത് ഏതൊരു വ്യോമസേന അപകടത്തിൽപ്പെട്ടതിന് ശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കേണ്ട ഒരു സംഗതി. എൻ്റെ അളിയനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അതെൻ്റെ വൈഫിൻ്റെ ഫാദറാണ്. അപ്പം അവർ രണ്ടുപേരുടെ യാത്രയിൽ കൂടെയുണ്ട്. ഇതെൻ്റെ ഫാമിലിയാണ്. ഞങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് കടൽ തീരത്തൊക്കെ വന്ന് ജസ്റ്റ് ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി വന്നെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊരു വീഡിയോ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ആക്ച്വലി ഇത് ഞങ്ങൾ ഇതിന് മുമ്പ് വന്നൊരു വീഡിയോ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. അവരുമായിട്ട് വന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് ആ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിൻ്റെ ഏകദേശം വലിയ ഹൈറ്റുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ മോളും എൻ്റെ ചേട്ടൻ്റെ ഭാര്യ മോനും പിന്നെ എൻ്റെ അമ്മായിച്ചനും ഇത്രയും പേരാണ് ഇപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഭാരതീയ വായുസേന. അപ്പോൾ അവരുടെയാണ് ഇത് ആക്ച്വലി ഇത് ആര് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പിന്നെ വളരെ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു സംഭവം കൂടെ ഉണ്ട്, ഞാനത് കാണിക്കും നിങ്ങൾ. അതാണ് ശംഖുമുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രതിമയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ പ്രതിമയാണ് അത്. പിന്നെ എപ്പോഴും ഈ ഹെലികോപ്റ്ററിൻ്റെ വാലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കാറ്റടിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പത് കടലാണ്. നമ്മളിപ്പോൾ കടലിലോട്ട് പോകുന്നുണ്ട്, അത് നമുക്ക് പോവാം. ഇതെൻ്റെ ഉമ്മയാണ്. ഇത് നമ്മുടെ ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ചാടിപ്പിടിച്ച് കളിക്കാൻ. ഇടയിൽ പട്ടി കിടപ്പുണ്ട്, അപ്പോൾ അതിന് പേടി സത്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഓടി അതിൻ്റെ ഇടയിൽ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടക്കുക. അപ്പോൾ ഏകദേശം അതിൻ്റെ ബാക്ക് ചെയ്യാൻ പറയില്ല, അതൊരു പ്രതിമയാണ്. അതിന് കുറച്ചുകൂടെ വിശാലമായിട്ട് ഇങ്ങനെ കാണിക്കാം. പിന്നെ ഇവിടെ ഈ ഹെലികോപ്റ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് സമയത്ത് എപ്പോൾ ഉപയോഗിച്ചു വന്നു, ഇതെന്തിനാണ് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമി ഉപയോഗിച്ച ഇതാണ്. ഇവിടെ നമുക്ക് പാങ്ങോട് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ നമ്മുടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ പാങ്ങോട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രതിമയിലേക്ക് നോക്കിയറിയാം. ഇത് കാരണം എൻ്റെ ചെറുപ്പകാലം മുതലേ ഇതുണ്ട് ഈ സംഭവം. എൻ്റെ ചെറുപ്പകാലമല്ല, എൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പകാലം മുതൽ ഈ സംഭവമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദാ കാണുന്നതാണ് നമുക്ക് എൻ്റെ കടലാണ് ആ കാണുന്നത്. ആ സൈഡിലൂടെ കടലാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കടലിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ കടലിലെ കുറേ വിശേഷങ്ങളാവാം. അപ്പം നമ്മൾ ഇത് അവിടുത്തെ വഴിയോര കടകളാണ്. അവിടെ ഒരുപാട് പേര് ഉപജീവന മാർഗത്തിനായിട്ട് വിൽക്കുന്നുണ്ട് ഓരോരോ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടലിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മേടിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കടലിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ അത്യമ്പ്രത്തിലെ കടലെടുത്ത് പോയി. വേലുകയറ്റം രൂക്ഷമായപ്പോൾ കടലിൻ്റെ പ്രതിസന്ധി ആര് മുഖച്ചായി തന്നെ മാറിപ്പോയി. സത്യമുറ പഴയ ഒരു ശംഖുമുഖത്തിൻ്റെ ഒരു ഫീൽ നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളിവിടെ വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ പോകും. പിന്നെ കടലിലേക്ക് കുറച്ച് നേരം ഇറങ്ങി ഞങ്ങൾ ഞാനും വൈഫും അമ്മ അച്ഛനും എല്ലാവരും കൂടെ ആയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്തു. പിന്നെ ഇതാണ്
ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവിടെ പാർക്കിംഗ് ഏരിയ ആയിരുന്നു സത്യം പറയുന്നത്. പിന്നെ കണ്ടൊരു കൊച്ചു പയ്യൻ ആ കുതിരപ്പുറത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവർ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ആയാലും വെസ്റ്റേൺ സൈഡിലായാലും ഈസ്റ്റേൺ സൈഡിലും ഒരുപാട് ആൾക്കാർ വരുന്നു. ഒരുപാട് വിദേശികളും വരുന്നുണ്ട് ഇവിടെ. പിന്നെ കൊച്ചു ഇതിലേക്ക് കയറണമെന്ന് പറഞ്ഞു, ഞാൻ പറയാം വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവൻ ആള് ശരിയല്ല, അതുകൊണ്ട് ചിലപ്പം കുതിര ഓടിച്ചോളായി. പിന്നെ ഇതൊക്കെ ഉണ്ട്. ആ ഒരു സത്യം പറഞ്ഞാൽ ഈ വെയിൽ കയറ്റുമ്പോൾ നശിക്കപ്പെട്ടു, കാരണം ആ റോഡെല്ലാം തകർന്നു. നേരത്തെ ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മാത്രമാണ് നമ്മൾ കടലെത്തിക്കൊണ്ടിരുന്നത്. ഈ ശംഖുമുഖ ബീച്ചിൽ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ 200 മീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് നടക്കണമായിരുന്നു. അപ്പോഴായിരുന്നു കടലിൻ്റെ യഥാർത്ഥ സ്ഥാനം. പക്ഷേ ഇപ്പോൾ ഏകദേശം ആ പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് കടലെത്തി കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഇങ്ങനെ കടൽ മണ്ണെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ യാത്ര കഴിയാറായി, ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളിനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏകദേശം സമയം 5 മണിയായി. അപ്പോൾ ഈ വലതുപ്പ സൈഡ് കാണുന്ന എയർപോർട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിലുള്ള എൻട്ര ആണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മൾ എൻട്ര ആവാൻ പോവുകയാണ്. ഇതാണ് പിന്നെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ വീതി വെച്ചാൽ വെൽക്കം ടു ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്ര ആയതിനു ശേഷം, അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ പണ്ടൊക്കെ ഇവിടെ ഫീസ് 50 രൂപ ഉള്ളായിരുന്നു. നമ്മളിവിടെ പാർക്കിംഗ് കിടന്നാൽ 50 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എമൗണ്ട് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് വണ്ടിയുണ്ട് ഇവിടെ പാർക്കിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർ പോയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അവർ അവിടെ നിന്നൊരു സ്ലിപ്പ് തരും, ആ സ്ലിപ്പ് മേടിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. 15 മിനിറ്റിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ 300 രൂപയാണ് ഇവിടെ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ 150 രൂപ. നമ്മൾ 15 മിനിറ്റിനകത്ത് കിടന്നാൽ 150 രൂപ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ്. ഇപ്പോൾ മാക്സിമം നമ്മൾ സ്പീഡ് എടുത്ത് നമ്മൾ കയറി. ഏകദേശം ഇനി അവിടെ നമുക്ക് അധികം സമയമില്ല. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ അമ്മായി അവിടെ ഇറക്കി ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം പോകാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇപ്പം ഇതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എയർപോർട്ടിനകത്തേക്ക് കയറാണ്. ഒരുപാട് ഇതിനകത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അപ്പോൾ മർസീഡാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുക്കിലേക്ക് എത്താറായി, അതിൻ്റെ എൻട്രൻസിൻ്റെ അടുക്ക് എത്താറായി. അപ്പോൾ ഇവിടുന്ന് വലത് ഭാഗം തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറുന്നത് എൻട്രൻസ് ആണ്. ഇത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തി. ഇപ്പോൾ എൻട്രൻസിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് വേണം ഉമ്മയുടെ ലഗേജും കാര്യങ്ങളെല്ലാം ഇവിടെ ഇടാനുള്ളത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പാക്കാൻ ഡയലോഗ് തിരുവനന്തപുരം ഉണ്ട്. B1 എന്നുള്ള ഡിപ്പാർച്ചർ 1. അപ്പോൾ ഈ 1 അതായത് ഇപ്പോൾ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ D1, D2, D3 അതെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർച്ചർ ചെയ്ത് വന്നപ്പോൾ ഓരോരുത്തർക്കും ഒരു ഇത് പറയാം. D1 ഇവിടെ എടുക്കും. ഉമ്മാരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ലഗേജെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് ഇനി യാത്ര പറഞ്ഞ് ഇനി ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി വലിയതായിട്ടൊന്നും ഇല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് വിടുക എന്നുള്ള പ്ലാനാണ്. കാരണം അധികം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതാവത്തില്ല. ഇനിയിപ്പോൾ ഉമ്മച്ച് നേരെ 7:30 ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നേരെ അവർ ഇനി അബുദാബിയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഉമ്മയുടെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട്. അവരുടെ കൂടെയാണ് ഇപ്പോൾ ഉമ്മച്ചിയുടെ യാത്ര പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ട് അവരാണ് അതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി, അധികം ഞങ്ങൾ താമസിച്ചില്ല. ഉമ്മയവിടെ അവരുടെ കൂടെ ആക്കിയതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. വന്ന വഴിയിൽ കൂടെ തന്നെയാണ് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രകൾ മാത്രം കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ പാട്ടൊക്കെ ഒക്കെ എൻജോയ്മെൻറ്റ് ചെയ്ത് ഇനിയിപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ എല്ലാവരും കാണുക, ഇനി നമ്മൾ വീണ്ടും ലുലു ഹൈപ്പർ മാർക്കറ്റിന് എല്ലാം കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊരു വ്യൂവിലായിരിക്കും കണ്ടത്. പക്ഷേ ഇനി അങ്ങോട്ട് വന്ന് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ വലത് സൈഡിലായിരുന്നു, തിരിച്ചു വന്ന ഇടത് സൈഡിലായിരുന്നു. അപ്പോൾ ഇതാണ്, ഇത് ഭയങ്കര ഇതാണ്, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സോങ്ങൊക്കെ കേട്ട് കുറച്ച് ക്ഷീണമുണ്ട്, വലിയൊരു യാത്രയായിരുന്നു. അപ്പം ജസ്റ്റൊക്കെ ഒന്ന് മയങ്ങി പോവാം എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം എല്ലാവരും ഇത് വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രചോദനമാണ് എൻ്റെ ഓരോ വീഡിയോകളും. അപ്പം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി പുതിയ പുതിയ ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ യാത്ര നിങ്ങളൊന്ന് കാണുക. ഇനി കുറച്ച് ദൂരത്തേക്കൊന്നുമില്ല, ഇനിയിപ്പോൾ ഈ വണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെയാണ്, ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഇടത് സൈഡിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അന്നേരം നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, നമസ്കാരം.